ഈ ഓണവും ഉത്സവ ഫ്ലോട്ട് നിർമ്മാണക്കാർക്ക് ദുരിതം നിറഞ്ഞതാണ്. ആഘോഷങ്ങളൊക്കെ കുറച്ചതോടെ ഫ്ലോട്ടിന്റെ ആവശ്യവും കുറഞ്ഞു. ഇതോടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരുടെ ഓണമാണ് കഷ്ടപ്പാടിന്റെ ഓണമായി മാറുന്നത്. നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് കൂടി ഒന്ന് ചെല്ലാം. ഓണം വന്നാൽ മാവേലിയും വാമനനുമെല്ലാം പല നിരത്തുകളിലും കടകൾക്ക് മുന്നിലും നമ്മൾ കാണുന്നതാണ്. ഇത്തവണ അങ്ങനെയൊന്നും കാണാനില്ല. പലരും ഓണാഘോഷം വേണ്ട എന്ന് വച്ചതോടെ ജീവിതം ബുദ്ധിമുട്ടിലായവരാണ് ഫ്ലോട്ട് നിർമ്മാണക്കാർ. മാവേലിയുടെ ബുക്കിംഗ് പോലും പലയിടങ്ങളിലും വന്നിട്ടില്ല. ഇത്തരം ഫ്ലോട്ട് നിർമ്മാണക്കാരുടെ ഓണം എങ്ങനെയാണെന്നാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. പ്രാവശ്യം ഓണം ഇല്ല, പരിപാടിയൊന്നും ഇല്ല, പരിപാടിയെല്ലാം ക്യാൻസലായി. ഒരുപാട് പരിപാടിയുണ്ട്, ഇടിമണ്ണിക്കൽ ജ്വല്ലറി, അങ്ങനെ ഒരുപാട് സ്വർണ്ണക്കടയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പരിപാടിയൊന്നും ഇല്ല, ഇടയ്ക്ക് മാവേലി എന്താ ഈ തവണ ഉണ്ടാക്കാൻ? മാവേലി ഈ ഓണമില്ല, ഓണത്തിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം മാവേലി ചെയ്തില്ല. എല്ലാ കൊല്ലം ചെയ്യുന്ന എല്ലാ പ്രാവശ്യം ഉള്ളതാണ്. എല്ലാ പ്രാവശ്യം ഒരു പത്തെണ്ണം ഇത് ഓടുന്നതാണ്. പ്രാവശ്യം ഒന്നും ഓടിയില്ല, ഒന്നും ഓടിയില്ല. ഓണം നമ്മുടെ ഈ ചേട്ടനെ ബാധിക്കാൻ തുടങ്ങിയത്ര കാലമായി? ഇപ്പോൾ ഒരു 6 വർഷമുണ്ട്, പരിപാടിയൊന്നും വലുതായിട്ട് ഇല്ല. ഓണം മറ്റേതെന്ന് പറഞ്ഞാൽ 10-15 പരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓണത്തിന്. അപ്പം അതൊന്നും ഇല്ല. എങ്ങനെയാണ് നിങ്ങളിതിൻ്റെ ഒരു ജോലി? ഇങ്ങനെ ഇതിപ്പോൾ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി തുടങ്ങുന്നതാണ്. നമ്മുടെ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി തുടങ്ങും, പുതിയത് ചെയ്യാൻ തുടങ്ങും. പ്രാവശ്യം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം താമസിച്ച് പരിപാടി തുടങ്ങി ചെയ്യാനേ. ഈ പ്രതിമകളൊക്കെ എത്ര കാലം നിൽക്കും? ഇതൊരു 3 വർഷം അങ്ങേയറ്റം പോയ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊളിച്ചു കളഞ്ഞിട്ട് അടുത്ത പുതിയ ചെയ്തോണം. ഒരു പ്രതിമയ്ക്ക് എത്ര രൂപ ചിലവ്? ഇപ്പം 3 ലക്ഷം രൂപ അത് അടുപ്പിച്ചൊക്കെ ആവും. അല്ല, ഇത് നമ്മൾ ചെയ്തെടുത്തിട്ട് ബാക്കി കളിമണ്ണ് പ്ലാസ്റ്റർ പരിസിന് ചെയ്യും, എന്നിട്ട് കളിമണ്ണ് വെച്ചെടുത്ത് ഷേപ്പൊക്കെ ആക്കി ഇടിക്കുക. കൊല്ലം അഞ്ചാലുമൂടിലെ ആർട്ടിസ്റ്റ് ആർ സാനുവിൻ്റെ ഉത്സവ ഫ്ലോട്ടുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഇത്തരത്തിലുള്ള നിരവധി ഫ്ലോട്ടുകളാണ് വെയിലും മഴയും കൊണ്ട് നശിക്കുന്നത്. ഈ ഓണത്തിനും ഇത്തരത്തിലുള്ള ഫ്ലോട്ടുകളൊന്നും ആരും ബുക്ക് ചെയ്തിട്ടില്ല. മാവേലി പോലും ഇത്തവണ ഓണത്തിന് എത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഓണം തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമാകുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.